Praise the Lord. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വൈകി സമയം ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. കർമ്മയിൽ മീഡിയ വിഷൻ എന്ന മാധ്യമത്തിലൂടെ ദൈവവചനം പങ്കുവെക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി ദൈവവചന പ്രഘോഷണങ്ങൾ ചെയ്യുന്ന ദൈവകൃത്യന്മാർ കർമ്മേൽ മീഡിയ വിഷൻ അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ജയൻ ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതിന് അദ്ദേഹത്തോടുള്ള നന്ദിയെ പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മളെല്ലാവരും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലായിടങ്ങളിലും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, മഹാമാരികൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നു, ദൈവം പരിപാലിക്കുന്നു. ദൈവത്തിന് മാത്രമേ സൂക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോക്ക്ഡൗണിലാണ്. ഗവൺമെൻറ് അനുശാസിച്ച, ആരോഗ്യ മന്ത്രാലയം അനുശാസിച്ച, അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ച നിർദ്ദേശാനുസരണം നമ്മൾ ലോക്ക്ഡൗണിലാണ്. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ കഴിയുകയാണ്, ആരും വെളിയിൽ പോകുന്നില്ല. എല്ലാവരും ഭവനങ്ങളിൽ കഴിയുകയും വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായ നാം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് നാം. കാരണം ഇതാണ്, നമ്മൾ വെളിയിൽ പോയി വൈറസിൻ്റെ എഫക്റ്റ് ഉണ്ടായി നമ്മുടെ ശരീരത്തിന് അത് ഹാനി ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കുന്നു, വളരെ കൈകാലുകൾ കഴുകുന്നു. ആരോഗ്യ മന്ത്രാലയം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുശാസിക്കും. നമ്മുടെ പുറമെയുള്ള മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര സംരക്ഷണമാണ് നൽകുന്നത്. വേണ്ടുന്ന നിലവാരത്തിലുള്ള ആഹാരം കഴിക്കുന്നു, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ, ചിന്തിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പുറമെയുള്ള മനുഷ്യന് ഇത്രയധികം കെയർ കൊടുക്കുമ്പോൾ, പുറമെയുള്ള മനുഷ്യന് ഇത്രയധികം നാം ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ അകമയുള്ള മനുഷ്യന് നാം എന്താണ് ചെയ്യുന്നത്? അകമയുള്ള മനുഷ്യന് വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്യുന്നത്? അകമയുള്ള മനുഷ്യൻ ശക്തിയുള്ളവനാണോ അതോ ബലഹീനനാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 കൊരിന്ത്യലേഖനം 4:16 ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ, അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കും. ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. ഈ ലോക്ക്ഡൌണിൽ നമ്മളായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ നാം ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്,
പുറമെയുള്ള മനുഷ്യന് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നാം ഇങ്ങനെയും കൂടെ ചിന്തിക്കണം, നമ്മുടെ അകമുള്ള മനുഷ്യന്റെ ആരോഗ്യ നില എന്താണ്? ആരോഗ്യമായി ആരോഗ്യപരമായി നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയുള്ളവനാണോ, അതോ ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിലവാരത്തിൽ ബലഹീനനാണോ നമ്മുടെ അകമയുള്ള മനുഷ്യൻ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. അങ്ങനെ ആ അകമയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ, അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുന്നതായി തീരട്ടെ ഈ ലോക്ക്ഡൌൺ കാലത്തിലെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന സമയങ്ങൾ. ദൈവവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുന്നതിനും ഒക്കെ അത് കാരണമായി തീരട്ടെ. വെറുതെ നാം സമയം കളയാതിരിക്കട്ടെ. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ 100% നാം ശ്രദ്ധിക്കണം. അത് വേണ്ട എന്നല്ല പറഞ്ഞു വന്നതിന്റെ അർത്ഥം, 100% നാം ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ അകമയുള്ള മനുഷ്യനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. അകമയുള്ള മനുഷ്യന്, പുറമെയുള്ള മനുഷ്യന് നാം കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടായില്ല ദൈവവചനം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവവചനത്തിലൂടെ നാം കേൾക്കുന്ന സന്ദേശങ്ങൾ, ഇതെല്ലാം നമ്മുടെ അകമയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ദൈവവചന ചിന്തകൾ നമ്മുടെ അകമയുള്ള മനുഷ്യന് ശക്തിക്ക്, നമ്മളെ ബലപ്പെടുത്തുന്നതിന്, അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു. അവർ വളരെ ആകാംക്ഷയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പും ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പും ആ ചോദ്യം അവരെ ചോദിച്ചു. അതിൻ്റെ വ്യത്യസ്ത ഒരു തലത്തിലാണ് അവർ ചോദിച്ചു എന്നുള്ളത്. അപ്പൊ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അവർ അറിയാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, മത്തായി സുവിശേഷം 24-25 ലൂക്കോസ് 21, മർക്കോസ് 13, അപ്പോസ്തല പ്രവൃത്തി 1:6 വാക്യങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആകാംക്ഷാഭരിതമായ ഒരു ചോദ്യം, ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവെ ലോകത്തിന്റെ അവസാനം എപ്പോൾ വരും? അതിന്റെ അടയാളം എന്താ? എപ്പോഴാണ്? When it will come and when it will happen? What will be the sign? അതിന്റെ സൈൻ എന്താ? അവർ അറിയാൻ ആഗ്രഹിച്ചു. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നീ എപ്പോഴാണ് വരുന്നത്? അതിന്റെ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം എന്താ? അതിന്റെ സൈൻ എന്താ? അന്ന് അവരാഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ ഇന്ന് നമ്മളും ആഗ്രഹിക്കും. നമ്മളും വേദപുസ്തകത്തിലൂടെ ദൈവശാസ്ത്രത്തിലൂടെ ഒക്കെ ഉത്തരം കണ്ടുപിടിക്കുവാനും അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുകയാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് ആകാംക്ഷയോടെ നാം ചിന്തിക്കുകയാണ്. പലപ്പോഴും ഒരു ദയനീയ അവസ്ഥ ഇതാണ്. ഞാൻ ക്രൈസ്തവ കോളത്തിൽ കണ്ട ഒരു കാര്യം ഇതാണ്, ഏതെങ്കിലും മഹാമാരിയോ ക്ഷാമമോ ഭൂകമ്പമോ മരണമോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ സമയത്ത് മാത്രമാണ് അവരതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നത്, കേൾക്കുവാനും ആഗ്രഹിക്കുന്നത്. അല്ലാത്ത സമയത്ത് അവർക്ക് മറ്റു പല കാര്യങ്ങളെ കുറിച്ച് കേൾക്കാനും അറിയുവാനുമാണ് താല്പര്യം. ഇവിടെയും യേശുവിനോട് വന്ന് ചോദിക്കുക, അതെപ്പോഴാണ് കർത്താവെ സംഭവിക്കുന്നത്? ഇപ്പൊ യേശു അവർക്ക് കൊടുത്ത 3 അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്നൊക്കെ വേണേ പറയാം, 3 warnings or 3 instructions. അവർക്ക് കൊടുത്ത 3 മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, യേശുവിൻ്റെ അടുത്ത് വന്ന അവസാന സമയത്തെക്കുറിച്ചും വരവിൻ്റെ അടയാളത്തെക്കുറിച്ചും എപ്പോൾ വരുമെന്ന് ചോദിച്ച ചോദ്യത്തിനും യേശു പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ 24:25, Luke 21, Mark 13 ഇവിടൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, 3 നിർദ്ദേശങ്ങൾ യേശു അവർക്ക് കൊടുത്തതിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കും. ഒന്നാമത്തെ കാര്യം, യേശു അവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, മത്തായി 24:4 24:4 അതിങ്ങനെയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കീപ് യുവർസെൽഫ്, വാച്ച് ഔട്ട് യുവർസെൽഫ് ദാറ്റ് നോ വൺ ഡിസീവ്സ് യു. ഒന്നാമത്തെ കാര്യം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇതാ പ്രാരംഭമായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം. അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഇതല്ലേ,
യേശു ഞാനെപ്പോഴാ വരുന്നത്, അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ അവസാനം, ലോകത്തിന്റെ അവസാനം എന്താണ്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ഇതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. വാച്ച് ഔട്ട് യുവർസെൽഫ്, ഷുഡ് കീപ് യുവർസെൽഫ് ദാറ്റ് നോ വൺ ഷുഡ് ഡിസീവ് യു. നിന്നെ നമ്മളെ തെറ്റിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനൊരു കർത്താവ് പറഞ്ഞൊരു നിർദ്ദേശമാണ്, ഈ ഒരു കാലഘട്ടത്തിന്റെ ലക്ഷണമാണ് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം. എന്തിൽ നിന്ന് തെറ്റിപ്പോകാൻ? ഒറ്റ കാര്യമാണ്, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന്, നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റിൽ നിന്ന് തെറ്റിപ്പോകാൻ, തെറ്റിച്ച് കളയുവാൻ നമുക്ക് ഒത്തിരി ടാർഗറ്റുകളൊന്നും ഇല്ല, ഒറ്റ ടാർഗറ്റുകൾ. യേശു കർത്താവിനെ കണ്ട, യേശുവിനെ അറിഞ്ഞ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച, കർത്താവിന് രക്ഷകനുമായി സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളായിത്തീർന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒത്തിരി ലക്ഷ്യങ്ങളൊന്നുമില്ല. ആ ലക്ഷ്യം മാറിപ്പോകരുത്, അതിന് നിങ്ങൾ സൂക്ഷിക്കണം. യു ഷുഡ് ബി വെരി വാച്ച്ഫുൾ. നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അതിന്റെ താഴെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ, അതായത് കള്ളപ്രവാചകന്മാർ വരും, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അധർമ്മം പെരുകും, സ്നേഹം തണുത്തുപോകും, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. ഇതെല്ലാം ആത്യന്തികമായി നിങ്ങളെ ചെയ്യുന്നതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റിച്ചറിയാം. എന്തിൽ നിന്ന്? ലക്ഷ്യത്തിൽ. അപ്പം ഒരു മഹാമാരി വരുന്നു, വ്യാധി വരുന്നു, ഭൂകമ്പം വരുന്നു, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, പുതിയ പുതിയ സുവിശേഷത്തിന്റെ പുതിയ പുതിയ ചിന്തകൾ, നമ്മൾ ദൈവവചനത്തിൽ ഇല്ലാത്ത, ദൈവവചനത്തിന് നിരക്കാത്ത പല കാര്യങ്ങൾക്കും, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നീ തെറ്റിപ്പോയ, തെറ്റിച്ച് കളയാൻ, അതായത് ക്രിസ്തുവാകുന്ന എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് എന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന, ഡിസ്റ്റോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും, തെറ്റിപ്പോകും. ഞാൻ ഓർക്കുന്നു ഒരു ചെറിയ കാര്യം എന്നോടനുബന്ധമായി പറയട്ടെ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് പഞ്ചസാര മേടിക്കാനായിട്ട് വന്നു. അപ്പോൾ പഞ്ചസാര മേടിക്കാൻ വിട്ട് പോകുന്ന വഴിയിൽ എൻ്റെ കുറച്ച് കൂട്ടുകാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവർ ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ കണ്ട് അവിടെ നിന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി, അങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഈ റോഡിൽ നിന്ന് ഈ നേരത്തെയൊക്കെ ഉണ്ട്, ഇപ്പോൾ അവിടെ കാണാൻ, നമ്മുടെ ചന്തകൾ മാർക്കറ്റിലൊന്നും കാണാനില്ല, അങ്ങാടിയിൽ മരുന്നുമൊക്കെ വിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കുറേ മൈക്കുമൊക്കെ വെച്ച്, ശബ്ദമൊക്കെ വെച്ച് കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നു. അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു. പോയിട്ട് മേടിക്കേണ്ടുന്ന സാധനം മേടിക്കാതെ വേറെ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വന്നു. കാപ്പിപ്പൊടിക്ക് പറഞ്ഞു കിട്ടെങ്കിൽ പഞ്ചസാര മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, നിന്നെ ഞാൻ എന്തിനാ പറഞ്ഞു വിട്ടത്, പറഞ്ഞു വിട്ടതല്ലല്ലോ മേടിച്ചുകൊണ്ട് വന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പോയി എൻ്റെ മാതാവ് പറഞ്ഞ കാര്യം മേടിച്ചുകൊണ്ട് വീട്ടിൽ വരിക, ഇതാ ലക്ഷ്യം. പക്ഷെ പോകുന്ന വഴിക്ക് പല ചിന്തകൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു, പല വഴിവക്കത്തുള്ള പല കാഴ്ചകൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. ഞാൻ എന്തുകൊണ്ടോ സാധാരണ ഒരു ഉദാഹരണം പറയുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതിനിപ്പം മഹാമാരിയും ഭൂകമ്പവും മാത്രമൊന്നുമല്ല, ഈ ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു വാക്കായിരിക്കാം. ഒരു മനുഷ്യൻ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ശബ്ദമായിരിക്കാം എന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. നോ നോ നോ, അത് സൂക്ഷിക്കുക, എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതാണ്. ക്രിസ്തുവാകുന്ന എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന വലിയ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നതാണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ലക്ഷ്യത്തിലെ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്നവനായി തീരണം എന്നാണ് കർത്താവ് എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത് പറയുകയാണ്, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്, അന്ത്യകാലത്തിന്റെ ചിന്തകളെ കുറിച്ച്, അതിന്റെ അടയാളങ്ങളെ കുറിച്ച് വളരെ ആകാംക്ഷയോടെ അറിയുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം, ഇതൊന്നും കേട്ട് നീ തെറ്റിപ്പോയി. പല കാര്യങ്ങൾ വരും, ഒരു കാര്യം ഉറപ്പാ, അവൻ പോയതുപോലെ മടങ്ങി വരും. പോയതുപോലെ മടങ്ങി വരും എന്നുള്ളത് ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പാ, അതിന് യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ നിങ്ങളെയും തെറ്റിക്കാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നാം വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്. തിമത്തിയോസിനോട് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി,
നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ് ഇതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഒരു മഹാമാരിയോ വിപത്തോ പ്രതികൂലമോ മരണമോ വരുമ്പോഴല്ല കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് എന്നെ എപ്പോ വിളിച്ചോ ഞാൻ എപ്പം എന്റെ കർത്താവിനെ അറിഞ്ഞോ അന്ന് മുതൽ ഞാൻ അവയറായിരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ കർത്താവ് ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ് എന്റെ കർത്താവ് വരും സോ ഈ ഒരു അവയർനെസ്സിലുള്ള ഒരു ജീവിതമാണ് കർത്താവ് ഇവിടെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ പറയുകയാണ് നീ അത് വിട്ടോടണം എനിക്കൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നീ ആ ലക്ഷ്യത്തിൽ നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം ചെറുപ്പക്കാരനായ തിമോത്തിയോസിനോട് പറയുകയാണ് ചെറുപ്പവും പ്രായവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരോട് ഇന്നത്തെ സമൂഹത്തിനോട് വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ് നമ്മളെ തെറ്റിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് എങ്ങനെ ഒരു ചിന്ത ഞാൻ കേട്ടു Don't allow yourself to be distracted by anything. It will distort you. If you are distorted from the world, eventually it will lead you to destroy. A distraction. It will destroy. അതായത് നീ ഡിസ്ട്രാക്ഷന് നിന്നെ തന്നെ വിധേയപ്പെടുത്തിയാൽ അത് നിന്നെ ഡിസ്റ്റോർട്ട് ചെയ്യും ഡിസ്റ്റോർട്ട് ചെയ്താൽ അത് നിന്നെ ഡിസ്ട്രോയ് ചെയ്യും അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻസിന് വിധേയപ്പെടാതെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല ഒരു കാര്യം വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞുള്ള ചെറിയൊരു വാക്കാകാം ദൈവമക്കളെ സഹോദരങ്ങളെ ഒന്നിനും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുവാൻ സാധിക്കത്തില്ല എനിക്കൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ഈ പ്രതികൂല കാലഘട്ടത്തിലും പ്രതിസന്ധിയിലും മുമ്പോട്ട് പോകുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ ഒന്നാമത്തെ ചിന്ത ഒന്നാമത്തെ കാര്യം പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കുക ബി വാച്ച്ഫുൾ വിൽസൺ ചർച്ചിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വിൽസൺ ചർച്ചിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് യു വിൽ നെവർ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ ഇഫ് യു സ്റ്റോപ്പ് ആൻഡ് ത്രോ സ്റ്റോൺസ് അറ്റ് എവറി ഡോഗ് ദാറ്റ് ബാർക്സ് നമുക്കെതിരെ കുറയ്ക്കുന്ന പട്ടികൾക്കൊക്കെ എതിരെ കല്ലെടുത്തെറിയാനായിട്ട് നമ്മൾ നിന്നാൽ ഒരിക്കലും നമ്മൾ എത്തേണ്ടെന്നിടത്ത് എത്തത്തില്ല അത് ഒരു 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 വശം അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയ്ക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനെയൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ പോയാൽ അതിനൊക്കെ ഉത്തരം പറയാൻ പോയാൽ അതിനൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മൾ എത്തേണ്ടെന്നിടത്ത് എത്തില്ല എത്തേണ്ടെന്നിടത്ത് എത്താൻ സാധിക്കത്തില്ല പല ചിന്തകൾ വരാം പല കാര്യങ്ങൾ വരാം വാക്കുകളും ചിന്തകളും പ്രവൃത്തിയും ഒക്കെ ഒരുപക്ഷെ നിന്നെ യാത്രയിൽ തടസ്സം ചെയ്യുന്നതാണ് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിശാചിന്റെ ലക്ഷ്യം ഈ ലോകത്തിന്റെ ലക്ഷ്യം എന്നെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവികമായ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു കാര്യങ്ങൾക്കും വിധേയപ്പെടാതെ മുമ്പോട്ട് പോ കുഞ്ഞെ എന്നാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അന്ത്യകാലഘട്ടത്തെയും അതിന്റെ സമയങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കുക തെറ്റിപ്പോകാൻ കുഞ്ഞെ സാധ്യതയുണ്ട് തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം രണ്ടാമത്തെ കാര്യം മത്തായി സുവിശേഷം 24 അതിന്റെ 44 ഒന്നാമത് നമ്മൾ പറഞ്ഞു ചിന്തിച്ചത് സൂക്ഷിക്കുക യേശു പറഞ്ഞു സൂക്ഷിക്കുക നിങ്ങളെ തന്നെ സൂക്ഷിക്കുക രണ്ട് മത്തായി 24:44 ഒരുങ്ങിയിരിപ്പി പ്രസക്തമായൊരു കാര്യം മസ്റ്റ് ബി റെഡി സെക്കൻഡ് തിങ് മസ്റ്റ് ബി റെഡി ഒന്നാമത്തേത് സൂക്ഷിക്കുക രണ്ടാമത്തേത് ഒരുങ്ങിയിരിക്കുക അവിടെ പറയുകയാണ് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അപ്പം നമ്മളോട് പറയുന്നില്ല നമുക്കറിയാം ഏതെങ്കിലും ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സമയം ചോദിക്കും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് സമയം ചോദിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ പലപ്പോഴും ഞാൻ വെളിയിലോട് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കും പപ്പ എപ്പോഴാണ് വരുന്നത് കാര്യം പപ്പ വരുന്ന സമയത്തൊക്കെ അവർക്ക് റെഡി ആയിരിക്കാം അതുവരെ അവർക്ക് പല കാര്യങ്ങളിലും എൻഗേജ്ഡാണ് ഞാൻ വരുമ്പോഴും റെഡി ആയിരിക്കും ഇപ്പം ഈ ഒരു നിലവാരത്തിൽ സമയം അന്വേഷിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ റെഡി ആയിരിക്കാം നോ അതറിയില്ല നമുക്ക് സമയം അറിയില്ല അതുകൊണ്ട് ഏതു സമയവും ഒരുങ്ങിയിരിക്കും ഇതിൻ്റെ ഒരു ഒരു ആത്മീയ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് യുവർ ഐഡന്റിറ്റി നിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ബോധവാനാകുക ഞാൻ ആരാണ് ഞാൻ ആരാണ് ക്രിസ്തുവിൽ ഞാൻ ആരാണ് ഹു ഐ ആം ഇൻ ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് ഓരോ സെക്കൻഡും ഓർക്കുന്നതാണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് മാസത്തിന്റെ അവസാനം 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മാസത്തിൽ ഞായറാഴ്ചയിൽ 1 ദിവസം ഒരുങ്ങിയിരിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല ഈ പറയുന്നു അല്ലെങ്കിൽ ഭൂകമ്പം വരുമ്പം ക്ഷാമം വരുമ്പം
കോവിഡ് നയൻറ്റീൻ കൂടുതൽ ശക്തമാകുമ്പോൾ ഒരുങ്ങുക അല്ല. എല്ലാ മിനിറ്റും എല്ലാ സെക്കൻഡും ഞാൻ അവെയർ ആകണം. ഹൂയാ, ഞാൻ ആരാണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണ്, എൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ബോധവാനാകുക എന്നുള്ളതാണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത്. ആ ഒരു ഒരുങ്ങിയിരിക്കുന്ന ഐഡന്റിറ്റിയെ ഓർക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വാട്ട്സ് അവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്? വാട്ട്സ് അവർ റെസ്പോൺസിബിലിറ്റി ഇൻ ക്രൈസ്റ്റ്? വാട്ട്സ് അവർ അതോറിറ്റി ഇൻ ക്രൈസ്റ്റ്? വാട്ട്സ് അവർ പോസിബിലിറ്റീസ് ഇൻ ക്രൈസ്റ്റ്? ഈ നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരെ ഓരോ സെക്കൻഡും അറിയണം. വാട്ട്സ് അവർ ഐഡന്റിറ്റി? എന്റെ ക്രിസ്തുവിനുള്ള ഐഡന്റിറ്റി എന്താ? ഞാൻ ക്രിസ്തുവിൽ ആരാ? ഞാൻ ദൈവത്തിന്റെ മകനാ. ഒരു ക്രിസ്ത്യാനി എന്ന പൊതുപേരിൽ ഞാൻ നിങ്ങൾ അറിയപ്പെട്ടാൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ അല്ലെങ്കിൽ ഒരു 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 സംഘടനയുടെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു മകൻ എന്ന വലിയ ടൈറ്റിലിൽ അറിയപ്പെടുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്. സോ ദാറ്റ് ഇസ് അവർ ഐഡന്റിറ്റി. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ആ മകനെന്നുള്ള ഐഡന്റിറ്റിയിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ഏത് സെക്കൻഡ് ഓർക്കണം? അതിൻ്റെ അതിൽ മാറ്റം, അതിൻ്റെ അതിൽ അതിന് ഒരു വേറെ ഒരാളുടെ വീട്ടിൽ മരണം നടക്കുന്നതുവരെ കാത്തിരിക്കണ്ട, മഹാമാരി വരെ കാത്തിരിക്കണ്ട, കോവിഡ് നയൻറ്റീൻ വഷളാകുന്നതുവരെ കാത്തിരിക്കണ്ട, അടുത്തൊരു ഭൂകമ്പം വരെ കാത്തിരിക്കണ്ട. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൂ ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ആരാ ക്രിസ്തുവിൽ? ക്രിസ്തുവിൽ ഞാൻ ആരാണ്? എൻ്റെ ഐഡന്റിറ്റി എന്താ? എൻ്റെ അതോറിറ്റി എന്താ? അതോറിറ്റിയാ നമ്മൾ മനസ്സിലാക്കണം. കഥാ പറഞ്ഞു, സകല അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ടു പോയി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു അധികാരപ്പെടുത്തി പറഞ്ഞിരിക്കുക. അപ്പം എനിക്കൊരു അതോറിറ്റി ഉണ്ട്, ഒരു സ്പിരിച്വൽ അതോറിറ്റി എൻ്റെ നിങ്ങളുടെ മേൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. അവെയർ അബൌട്ട് ദി അതോറിറ്റി ദാറ്റ് ഗോഡ് ഗിവൻ ടു യു ഓൾ. മൂന്നാമത്തേത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗോഡ് ഗിവൻ എ റെസ്പോൺസിബിലിറ്റി ടു യു. എനിക്ക് നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഇതാ, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഓർക്കുക, ക്രിസ്തുവിനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയുക. അപ്പോൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരു ഒരുങ്ങിയിരിപ്പിനെ കുറിച്ചല്ല. മാസാവസാനം മൂന്ന് ദിവസം ഫാസ്റ്റിംഗ് എടുത്തു, തിരുവത്താഴ് എടുത്തു, ഞായറാഴ്ച ഒരു ദിവസം ഒരുങ്ങിയിരുന്നു, അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ഒരുങ്ങുന്നു. അല്ല, ദൈവമക്കളെ ഓരോ സെക്കൻഡും അറിയണം ഞാൻ ആരാ ക്രിസ്തുവിൽ, എൻ്റെ ഐഡന്റിറ്റി എന്താണ്. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആക്കുക. ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ ഒരു ഭർത്താവാണ്, ഒരു പട്ടാളക്കാരൻ ഒരു പിതാവാണ്, ഒരു പട്ടാളക്കാരൻ ഒരു മകനാണ്. പക്ഷെ താൻ തൻ്റെ കുടുംബത്തിൽ ചിലവഴിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഒരു കോൾ വരിക, നീ തിരിച്ചു വാ, രാജ്യത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ പട്ടാളക്കാരൻ തൻ്റെ കുടുംബത്തെയൊന്നും ഓർക്കുന്നില്ല. താൻ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ഓർത്തു പോവുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് താൻ ഓർക്കുകയാണ്. ഏത് സമയവും പട്ടാളക്കാരൻ പറയുകയാണ്, ഞാൻ റെഡിയാണ്, ഐ എം റെഡി, ഐ എം അവെയർ അബൌട്ട് മൈ ഐഡന്റിറ്റി, ഐ എം എ ഫാദർ, ഐ എം എ സൺ, ഐ എം എ ഹസ്ബൻഡ്, ദോ ഐ നോ ഹു ഐ ആം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. രാജ്യത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ, രാജ്യം പ്രതികൂല സാഹചര്യത്തിൽ വിളിക്കുമ്പോൾ, ഏത് സാഹചര്യം എൻ്റെ മുമ്പിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് പോകാൻ ഞാൻ സന്നദ്ധനാണ്. അതാണ് ആ ഒരു പട്ടാളക്കാരൻ്റെ മാനുഷികമായി ഒരുങ്ങിയിരിപ്പെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം ജോലി ചെയ്യുന്നുണ്ടാകാം, പഠിക്കുന്നുണ്ടാകാം, ജീവിതത്തിൽ പല ജീവിത സന്ധാരണ മാർഗത്തിൽ ഏർപ്പെടുന്നവരാകാം, കുടുംബം നയിക്കുന്നവരാകാം. പക്ഷെ എപ്പോഴും ഓർക്കുക, എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ ഒരു പൊസിഷനിൽ വെച്ചിരിക്കുക. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ കർത്താവിടെയാകട്ടെ. ഒന്ന്, സൂക്ഷിക്കുക. രണ്ട്, ഒരുങ്ങിയിരിക്കുക. മൂന്നാമത്തേതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കാം. മൂന്നാമത്തേത് അപ്പോസ്തല പ്രവൃത്തി ഒന്നിൻ്റെ ആറിലാണ്. അപ്പോസ്തല പ്രവൃത്തി ഒന്നിൻ്റെ ആറ്, ഈ അപ്പോസ്തല പ്രവൃത്തി ഒന്നിൻ്റെ ആറ് ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം മത്തായി 24:25 മർക്കോസ് 13, ലൂക്കോസ് 21, ഇവിടെ മൂന്നിടത്തും യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. എപ്പോഴാണ് സമയം? പക്ഷേ ഉയർപ്പിന് ശേഷം, സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുക. ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, അവർ കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? യേശു അവരോട്,
പിതാവ് നിന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അറിയാൻ നിങ്ങൾക്ക് അറിയാനുള്ളതല്ല. എന്നിട്ട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിരിക്കും. അപ്പൊ മൂന്നാമത്തെ കർത്താവിന്റെ വരവിനെ കുറിച്ചും യഥാസ്ഥാപനത്തെ കുറിച്ചുമുള്ള ചോദ്യത്തിന് യേശു കൊടുത്തൊരു മറുപടി. അവിടെ സുവിശേഷങ്ങളിൽ ശിഷ്യന്മാർ ചോദിച്ചതിന്റെ ചോദ്യത്തിൽ നിന്ന് അല്പം കൂടും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവരിവിടെ ചോദിക്കുന്നത്. ഒരു ഉയർന്ന തലത്തിലെ ചോദ്യമാണ് ഇവിടെ. അവിടുത്തെ ചോദ്യം അല്ല, ഇവിടെ ഒരു വ്യത്യസ്തമായി ചോദിക്കും. ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം, എപ്പോഴാണ് നീതി രാജ്യം സ്ഥാപിക്കുന്നത്, രാജ്യസ്ഥാപനം എപ്പോഴാണ് സംഭവിക്കുന്നത്. യേശു കർത്താവ് പറയാ, ഇതൊന്നും നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ ചിന്തിക്കേണ്ട കാര്യമൊന്നും അല്ല. പിന്നെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ശക്തി നിങ്ങളുടെ മേൽ വരും, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ബി മൈ വിറ്റ്നസ്. തേർഡ് തിങ്, ഫസ്റ്റ് വൺ, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. രണ്ട്, ഒരുങ്ങിയിരിക്കുക. മൂന്ന്, തന്റെ സാക്ഷികളാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് അന്ത്യകാലഘട്ടത്തോടനുബന്ധമായി യേശു കൊടുത്ത നിർദ്ദേശങ്ങൾ. മൂന്ന് കാര്യങ്ങൾ. അവസാനത്തേത് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അവിടെ പറയുകയാണ്, നിങ്ങൾ എന്റെ സാക്ഷികൾ. യേശു കർത്താവ് എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ സാക്ഷികളായി തീരുവാനാണ്. ഒരുപക്ഷെ നമുക്ക് വേദികൾ സാക്ഷ്യം പറയാൻ കിട്ടിയില്ലെന്നിരിക്കാം. ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിൽ ഇല്ല നമുക്കൊരു പ്രസംഗം പ്രസംഗിക്കാനെന്നിരിക്കാം. പക്ഷെ യേശുവിന്റെ സാക്ഷിയായി ജീവിക്കുന്നത് ആരുമില്ലാത്തടത്തും സാധിക്കും. യേശുവിൻ്റെ ഒരു സാക്ഷിയായിത്തീരും. ഒരു വ്യക്തിയോ ഉള്ളെങ്കിലും അവിടെയും നമുക്ക് യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ ഇടയായിത്തീരും. യേശുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായി, യേശുവിന്റെ ജീവിതത്തിന്റെ സാക്ഷികളായി, യേശുവിന്റെ കാൽവരി ക്രൂശിന്റെ സാക്ഷികളായി, യേശുവിന്റെ മരണത്തിന്റെ സാക്ഷികളായി, യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികളായി, യേശുവിന്റെ സമാധാന സന്ദേശത്തിന്റെ സാക്ഷികളായി, വക്താക്കളായി ജീവിക്കുവാനാണ് എന്നെ നിങ്ങളെയും കുറിച്ച് കർത്താവായി. ലോകത്തിലെല്ലായിടത്തും ഭീതി ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ വക്താക്കളായി സാക്ഷികളായിത്തീരും. ഞാൻ വിളിച്ചു പറയുന്ന ശബ്ദത്തിലൂടെയല്ല, എൻ്റെ പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു മാതാവ് ഒരു വാഹനത്തിലേക്ക് കയറാൻ വന്നപ്പോൾ വാഹനത്തിൻ്റെ പൊക്ക നിമിത്തം കയറാൻ കഴിയാതിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു പട്ടാളക്കാരൻ കുനിഞ്ഞു കൊടുത്തിട്ട് ആ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പുറത്ത് ചവിട്ടി കയറിക്കോളാൻ പറഞ്ഞു. മനസാക്ഷി മരവിച്ച ആ കാലഘട്ടത്തിൽ മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരുന്ന മനുഷ്യരെ മൃഗങ്ങൾ പോലെ കൊന്നൊടുക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ പുറത്ത് ചവിട്ടി മാതാവ് നീ കയറിക്കോ ഇതിൽ നിന്ന് പറഞ്ഞപ്പോൾ ആ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഹി ഷുഡ് ബി എ ക്രിസ്ത്യൻ. അവനൊരു ക്രിസ്ത്യാനി ആയിരിക്കണം. ഹി ഷുഡ് ബി എ ക്രിസ്ത്യൻ. ഹി ഷുഡ് ബി എ പേഴ്സൺ ഹു വിറ്റ്നസിംഗ് ക്രൈസ്റ്റ്. അവൻ യേശുവിനെ സാക്ഷിയാകുന്ന ഒരു വ്യക്തിയാകണം, എങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു മാതാവ് പറയുകയാണ്, അവൻ യേശുവിൻ്റെ സാക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തകളിലൂടെ യേശുവിൻ്റെ സാക്ഷികളാകാം, യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ മൂന്ന് ചിന്തകൾ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർ അടുത്തു വന്ന് അവസാന സമയത്തെക്കുറിച്ചും അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുമുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞുകൊടുത്ത മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, സൂക്ഷിച്ചു കൊള്ളി; രണ്ട്, ഒരുങ്ങിയിരിപ്പി; മൂന്ന്, കുഞ്ഞുങ്ങളെ ഇതൊന്നും നിങ്ങളുടെ അധികാരപരിധിയിൽ പെട്ടതല്ലാത്തത് കൊണ്ട്. ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ അങ്ങ് ഓർമ്മിപ്പിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യേശു എപ്പോൾ വരും, പീഡയ്ക്ക് മുമ്പ് വരുമോ, പീഡ കഴിഞ്ഞ് വരുമോ. ഓ, എന്തെല്ലാം ചിന്തകളാണ്, ഒത്തിരി ഒത്തിരി ചിന്തകളാണ്. കർത്താവ് പറയുന്നത് ഇതിനെക്കുറിച്ച് നീ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, സമയമാകുമ്പോൾ കർത്താവ് വരും. അത് ദൈവത്തിൻ്റെ അധികം പിതാവിനെ പലപ്പോഴും പിതാവിൻ്റെ പ്രവർത്തികളെ, ദൈവിക പ്രവർത്തികളെ ഷെഡ്യൂൾ ചെയ്യുവാൻ നമ്മൾ ആരുമല്ല. നമ്മൾ ആരുമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കതിനാകില്ല. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതും പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകട്ടെ. കർത്താവേ, നീ എപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീ വരും. നിന്റെ വരവിനാ ഞാൻ കാത്തിരിക്കുന്നു കർത്താവേ. നീ വരുമ്പോൾ അങ്ങയോടുകൂടെ ചേരുവാൻ നീ എന്നെ സഹായിക്കണമേ. ഒരുങ്ങിയിരിക്കുവാൻ
സൂക്ഷിക്കുവാൻ നീ ഇടയാക്കണമേ. അതോടൊപ്പം തന്നെ നീ പറഞ്ഞ ഉത്തരവാദിത്വങ്ങൾ സാക്ഷിയാകുവാൻ നീ ഇടയാക്കണമേ. ഇതൊന്നും ഓർത്ത് സമയം കളയേണ്ട ദൈവമക്കളെ, ഇതിനുള്ള സമയം അല്ലിത്. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഒരുങ്ങിയിരിക്കുക, സൂക്ഷിക്കുക. സമയം കിട്ടുന്ന സമയം നമുക്കവൻ്റെ സാക്ഷികളാകാം. ഇതാ കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. അവനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. മറ്റു ചിന്തകളെയൊക്കെ വിടാം. ഒരു നടന്ന ഒരു സംഭവങ്ങളെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിവിടെ അവസാനിപ്പിക്കാം. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കഥയാണ്, ഒരു സംഭവമാണ്, സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സഭയിലെ മൂപ്പൻ സഭയിൽ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ എരിശിലേം അതുപോലൊരു സ്ഥലം കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സഭയിലെ എല്ലാവരും കൂടെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തു, എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം. നിങ്ങളുടെ വിസയുടെ പേപ്പേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പാസ്പോർട്ട് എടുക്കണം, നിങ്ങളുടെ പേപ്പർ ഡോക്യുമെൻ്റ്സ് എല്ലാം എടുക്കണം, കാര്യം ട്രാവലിങ്ങിന് വേണ്ടുന്നത് എല്ലാം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു, എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു എടുത്തു. വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ മാസങ്ങൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അതിന് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി. ദിവസം വന്നു, പോകേണ്ടുന്ന ദിവസം വന്നു. ഇവർ ഒരുമിച്ച് യാത്രയായി. ഇദ്ദേഹം ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്, അധ്യക്ഷനല്ലേ, പുറകിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ മുമ്പിൽ പോയി, അവരവരുടെ പേപ്പറുകളും പാസ്പോർട്ടും ഒക്കെ കൊടുത്തു, അവർ എയർപോർട്ടിനകത്ത് കയറി. ഇദ്ദേഹത്തിൻ്റെ ബാഗ് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും ഇല്ല, വിസ പേപ്പേഴ്സും ഇല്ല, ഒന്നുമില്ല. താൻ വിചാരിച്ചു തൻ്റെ ഭാര്യ എടുക്കുമെന്ന്. ഇദ്ദേഹം ആ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി, ഇദ്ദേഹമാണ് മുമ്പിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ആൾക്കാരെ ഇൻസ്ട്രക്ട് ചെയ്തത്, നിങ്ങൾ എടുക്കണം, മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി താൻ വിചാരിച്ചു തൻ്റെ ഭാര്യ എടുക്കും. ഭാര്യ വിചാരിച്ചു ഇദ്ദേഹം ഇത്രയും പറയുന്ന ആളല്ലേ, പുള്ളി എടുത്തു കാണും എന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാര്യ ആയതുകൊണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ അശ്രദ്ധ സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല, അതാണ് ദാരുണമായൊരു കാര്യം. ബാക്കി എല്ലാവരും പോയി, അദ്ദേഹം അവിടെ നിന്നു. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത്. നമ്മൾ പലരെയും ഉത്സാഹിപ്പിക്കും, പലരെയും സത്യത്തിലേക്ക് നടത്തും, പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. അതുകൊണ്ട് അന്ത്യകാലഘട്ടത്തിൽ, അവസാന സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവെ ഒരുങ്ങിയിരിക്കുവാൻ, കർത്താവെ സൂക്ഷിക്കുവാൻ, കർത്താവെ അങ്ങയുടെ സാക്ഷികളായി തിരുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമെങ്കിൽ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ദൈവമേ, തിരുസന്നിധിയിലേക്ക് എടുത്തു വരുന്നു, തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങളും സമയങ്ങളും അന്വേഷിച്ച ശിഷ്യന്മാരോട് അങ്ങ് പറഞ്ഞു, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, ഒരുങ്ങിയിരിക്കുക, എൻ്റെ സാക്ഷികളായി തീരുക എന്ന് പറഞ്ഞ ആ മുന്നറിയിപ്പുകളും മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ സ്വീകരിച്ചവരായി ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകാനിടയാകണമേ. കേട്ട എല്ലാവരെയും കഥ അനുഗ്രഹിക്കണമേ, അതിനെ ഒരുക്കണമേ. ഞങ്ങൾ ആരും ഞങ്ങളുടെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുവാനിടയാകല്ലേ കർത്താവേ. അതുപോലെ തന്നെ ഈ COVID-19 ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, നിങ്ങളുടെ കരമുണ്ടാകണമേ, ആശ്വാസത്തിന്റെ കരം അവരുടെ മേൽ വരണമേ, ദേശങ്ങളെ വിടുവിക്കണമേ. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ വ്യക്തികൾ, അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റ് നേതാക്കന്മാർ ഒക്കെ ഓർക്കുന്നു. ദൈവമേ, എല്ലാവരെയും ശക്തീകരിക്കണമേ, ഒന്ന് ചെടികളെ അനുഗ്രഹിക്കണം, അങ്ങനെ വരവിനായി ഒരുക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.